എല്ലാവർക്കും ജോസ് വൈബ്സിലേക്ക് സ്വാഗതം. എന്റെ പഴയ വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അത് കുക്കറിൽ എങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. ആ ചോക്ലേറ്റ് കേക്കിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു 200 ഗ്രാം മൈദയും 50 ഗ്രാമോളം ചോക്ലേറ്റ് പൗഡറും കൂടെ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് അപ്പൊ നമുക്ക് അതിലേക്ക് 120 ml മിൽക്ക് ഒഴിക്കാം. തിളപ്പിച്ചാറ്റിയ പാലാണ്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഈ കട്ടകട്ടായിട്ട് കിടക്കുന്നതെല്ലാം നല്ലതായിട്ട് നല്ല സ്മൂത്തായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 120 ഗ്രാം മില്ലി പാലാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇപ്പൊ മൈദയും ചോക്ലേറ്റ് പൗഡറും പാലും കൂടെയാണ് ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ അളവുകൾ ഇട്ടേക്കാം. അതാണ് പറയുന്നതിനേക്കാൾ നല്ലത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അളവിടുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് ഒരു കട്ട പോലും കാണാതെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 30 ml നെയ്യാണ് ഇനി ഞാൻ ഒഴിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ, അതുകൊണ്ടാണ് നല്ല പ്യുവർ നെയ്യാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പ്യുവർക്ക് 30 ml ഗീ ഒഴിക്കുക. ഗീ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഒരു ശകലം പോലും കട്ടയില്ലാതെ നല്ല ഭംഗിയായിട്ടത്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എത്ര പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഈ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു ബേക്ക് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി വെക്കുകയാണ്. നെയ്യ് നന്നായിട്ട് പുരട്ടി വെക്കുക. അത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ട് നെയ്യ് തേച്ചിട്ടുണ്ട്. ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന നാവ് നമ്മൾ ഒഴിക്കുകയാണ് കേക്കിന് വേണ്ട. ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നോക്കൂ, എല്ലാവരും കണ്ടോളൂ. അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇതിന് നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കുക്കറിലേക്ക് ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡ് എടുത്ത് വെക്കുക. എന്നിട്ട് അതിന്റെ പുറത്തേക്ക് നമ്മൾ ഇത് എടുത്ത് വെക്കും. എന്നിട്ടൊരു വിസിലില്ലാതെ ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ നമ്മൾ ഇത് അടച്ചു വെക്കും.
നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അങ്ങനെ ഞാൻ കുക്കറിൽ നിന്ന് എടുത്ത് ഒരു 20 മിനിറ്റ് തണുക്കാൻ വെച്ചു. ഇപ്പൊ തണുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മുറിച്ച് അതിന്റെ ടേസ്റ്റ് നോക്കാം. അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ മൈദാമാവും ചോക്ലേറ്റ് പൗഡറും കൂടെ മിക്സ് ചെയ്തപ്പോൾ 150 ഗ്രാം പഞ്ചസാര പൊടിച്ച് അതിനകത്ത് ചേർത്തിരുന്നു. പിന്നെ മുട്ട ഞാൻ ചേർത്തിട്ടില്ല. മുട്ട ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മുട്ടയും ചേർക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇത് ഭയങ്കര നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്താ സോഫ്റ്റായിട്ടുള്ള ഒരു ചോക്ലേറ്റ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി.